വെൽക്കം ടു ആരം വേൾഡ്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് മെട്രിക്സ് എഡിഷൻ. മെട്രിക്സ് എഡിഷൻ നമുക്ക് വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് മോഡ് സെറ്റപ്പ് സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ മെട്രിക്സ് എഡിഷൻ നടത്തത് കൊണ്ട് മെട്രിക്സ് സെലക്ട് ചെയ്യുക. മെട്രിക്സ് എഡിഷൻ നടത്താൻ നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് മെട്രിക്സ് ആവശ്യം, മെട്രിക്സ് എയും മെട്രിക്സ് ബിയും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മെട്രിക്സ് എ സെലക്ട് ചെയ്തു. ഈ മെട്രിക്സ് എൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2x3 മെട്രിക്സ്, 2x3 ആയിട്ടുള്ള മെട്രിക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ടൈപ്പാണോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ 2x3 എടുത്തതുകൊണ്ട് 4 സെലക്ട് ചെയ്തു. ഇനി അടുത്തതായിട്ട് വാല്യൂസ് ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ എടുത്തിരിക്കുന്ന വാല്യൂസ് 1, 2, 3, 7, 8, 9. അതായത് ഫസ്റ്റ് മെട്രിക്സിൽ ഇത്രയും എലമെൻസ് ഉണ്ടത്. അടുത്തതായിട്ട് ഈ എലമെൻസിനെ നമുക്ക് സ്റ്റോർ ചെയ്യണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് AC ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഷിഫ്റ്റ് 4 പ്രസ് ചെയ്തതിന് ശേഷം ഡിം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇനി നമുക്ക് എന്താണ്, ഇനി മെട്രിക്സ് എ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് ഇനി മെട്രിക്സ് ബി സെലക്ട് ചെയ്യണം. മെട്രിക്സ് ബി ഓർഡർ സെയിം ആയി മാത്രമേ നമുക്ക് മെട്രിക്സ് അഡിഷൻ പോസിബിൾ ആവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മെട്രിക്സ് ബീനെ ഓർഡർ സെലക്ട് ചെയ്തു. ഇനി എലമെൻറ്റ്സ് എന്ത് ചെയ്യുക, ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എന്ത് ചെയ്തു, എലമെൻറ്റ്സ് ലോഡ് ചെയ്തു. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യുക, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് AC ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷിഫ്റ്റ് 4 പ്രസ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് എന്താണ്, മെട്രിക്സ് എയും മെട്രിക്സ് ബിയും അഡിഷൻ നടത്തുകയല്ലേ വേണ്ടത്. അപ്പോൾ മെട്രിക്സ് എ സെലക്ട് ചെയ്തു. ഷിഫ്റ്റ് 4 പ്രസ് ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, മെട്രിക്സ് ബി സെലക്ട് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 6, 8, 10, 10, 12, 14. ഈ രീതിയിലാണ് മെട്രിക്സ് എഡിഷൻ കാൽക്കുലേറ്ററിൽ ചെയ്യുക. ഈസി അല്ലേ? എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.